അപ്പൊ ശങ്കരാചാര്യ സ്വാമികളുടെ മനസ്സിൽ ഈ ബോധം വന്നത്രേ, ഒരു വർഗശത്രു അതിൻ്റെ ശത്രുവിന് ഇരക്കി അഭയം കൊടുക്കുന്നുവെങ്കിൽ ഇതിനേക്കാൾ വലിയൊരു അഭയസ്ഥാനം വേറെ ഇല്ലല്ലോ. അതുകൊണ്ട് ഭാരതീയ സംസ്കാരം പ്രചരിപ്പിക്കാനുള്ളൊരു കേന്ദ്രം ഇവിടെ തന്നെ ആവട്ടെ എന്ന്, അങ്ങനെയാണ് ശൃംഗേരിയിൽ അദ്ദേഹം മഠം സ്ഥാപിച്ചത് എന്നുള്ളൊരു കഥയുണ്ട്. ഇതാണ് നമ്മുടെ സംസ്കാരം. ആരെയും വേദനിപ്പിക്കുന്നതല്ല ഭാരതീയ സംസ്കാരം, എല്ലാവരെയും ആദരിക്കുന്നതാണ്. അപ്പം വേദനിപ്പിക്കാതെ ആദരിക്കുന്നതിനെയാണ് അദ്വൈതം എന്ന് പറയാം. അത് നമ്മൾ എവിടെ കൊണ്ടുവരണം? നമ്മുടെ വാക്കിലും നമ്മുടെ ഭാവനയിലും കൊണ്ടുവരണം. അത് കൊണ്ടുവരാതിരിക്കുമ്പോഴാണ് നമ്മളിലെ ആസുരിക ശക്തികൾ വരുന്നത്. ആസുരിക ശക്തികൾ വരുമ്പോഴാണ് ഉയരുന്നതിന് പകരം നമ്മൾ താഴുന്നത്. മനുഷ്യൻ്റെ ജീവിതം മുഴുവൻ അവൻ തകർക്കുന്നത് ഇങ്ങനെയാണ്, നമ്മൾ നിന്ദിക്കുന്നു, താഴുന്നു. നാം കൊടുക്കുന്നതൊക്കെ നമുക്ക് തന്നെ തിരിച്ചു വരും. ഈ ബോധം നമുക്കുണ്ടെങ്കിലുണ്ടല്ലോ നമ്മൾ ആരെയും ഉപദ്രവിക്കില്ല, വേദനിപ്പിക്കില്ല. ഇതിനെയാണ് ചങ്ങല എന്ന് പറയുന്നത്, ഇതിനെയാണ് യജ്ഞഭാവന എന്ന് പറയുന്നത്. ഇന്നലെ പറഞ്ഞല്ലോ യജ്ഞഭാവന എന്ന് പറയുന്നത് എല്ലാവരും ഓരോ കണ്ണികളാണ്. അവിടെ ഒരാൾ വലുതുമല്ല, ഒരാൾ ചെറുതുമല്ല. നമ്മുടെ ശരീരത്തിലെ സിസ്റ്റം തന്നെ നോക്കൂ നിങ്ങൾ, അതൊക്കെ എങ്ങനെയാണ് സിസ്റ്റം വെച്ചിരിക്കുന്നത്. ബ്രെയിൻ പറയുകയാണ് വയറിനെ നോക്കിക്കൊണ്ട്, എടാ ഞാനാണ് ശ്രേഷ്ഠെന്ന്. ഉള്ളിൽ നിന്ന് വിളിച്ചു പറയും ഞാനങ്ങോട്ട് ദഹിപ്പിക്കാത്ത സാധനം അങ്ങോട്ട് എത്തുമെന്ന്. ഇല്ലേ, കൈകൾ പറയുകയാണ് ഞാൻ ശ്രേഷ്ഠനാണെന്ന്. വലത് കൈ ഇടത് കൈയോട് പറയുകയാണ് നോക്കടാ നീ എന്നെ കണ്ട് പഠിക്കും, ഞാനല്ലേ നല്ലതൊക്കെ കഴിക്കണം, നിൻ്റെ പണി എന്താന്നുള്ളത്. ഉടനെ ഇടത് കൈ പറയും ഞാൻ ചെയ്യേണ്ടതൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ എന്തൊക്കെ രോഗം വരിക നിനക്കറിയോ, പിന്നെ നീ ടിഷ്യൂ പേപ്പറും കൊണ്ട് നടക്കേണ്ടി വരും. അതാണ് സത്യം. അപ്പം ഇവിടെ ഒരാൾ ഉയർന്നതുമല്ല, ഒരാൾ താഴ്ന്നതുമല്ല, എല്ലാവരും ഒരു ചങ്ങലയുടെ കണ്ണികളാണ്. അങ്ങനെ ഒരു സംസ്കാരം നമുക്ക് വാർത്തെടുക്കാൻ സാധിക്കുമ്പോഴാണ് നാം ശരിക്കും യജ്ഞഭാവനയിൽ ജീവിക്കുന്നത്. ഭഗവാൻ വീണ്ടും പറയും, ഏവം പ്രവർത്തിതം ചക്രം നാനുവർത്തയദീഹയാ അഖായൂരിന്ദ്രിയാ രാമ മോഹം പാർത്ഥ സജീവതീ. ഏവം പ്രവർത്തിതം ചക്രം, ഇതൊരു ചക്രമാണ്. ഈ ചക്രത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആരും ഉയരെയുമല്ല, ആരും താഴെയുമല്ല, എല്ലാവരും ഒരു ചങ്ങലയുടെ കണ്ണികളാണ്. എന്നാൽ നമുക്ക് ഭേദബുദ്ധി ആവശ്യമില്ലേ? ഭേദബുദ്ധി ആവശ്യമില്ലേ? ആവശ്യമില്ല. അഭേദബുദ്ധിയും ആവശ്യമില്ലേ? രണ്ടും ആവശ്യമാണ്. എന്താ രണ്ടും സ്വാമി, എന്താ നിങ്ങൾ പറയുന്നത്? ആകെ കൺഫ്യൂഷൻ ആവണം ഞങ്ങൾക്ക്. ഭേദബുദ്ധി ആവശ്യമാണ്, അഭേദബുദ്ധി ആവശ്യമാണ്. വ്യവഹാരത്തിൽ ഭേദം വേണം. കഴുത്തിൽ അണിയേണ്ടത് കഴുത്തിൽ തന്നെ അണിയണം. വേണ്ടേ? അരഞ്ഞാണെടുത്തിട്ട് കഴുത്തിടാൻ പറ്റുമോ? പാദസരം എടുത്തിട്ട് കഴുത്തിടാൻ പറ്റുമോ? അപ്പോൾ വ്യവഹാരത്തിൽ വ്യവഹാരത്തിൻ്റെതായ രീതിയിൽ ഭാര്യയോട് പെരുമാറേണ്ട രീതി ഭാര്യയോട് പെരുമാറണം, അമ്മയോട് പെരുമാറേണ്ട രീതിയിൽ അമ്മയോട് പെരുമാറണം, സഹോദരിയോട് പെരുമാറേണ്ട രീതി സഹോദരിയോട് പെരുമാറണം, ഒരു കുട്ടിയോട് പെരുമാറേണ്ട രീതി കുട്ടിയോട് പെരുമാറണം. ഇത് ഭേദം വയ്ക്കണം. പക്ഷേ നമ്മുടെ വാക്കുകളിൽ വേദനിപ്പിച്ചുകൊണ്ട് താഴ്ത്തിക്കൊണ്ട് നമ്മളൊരിക്കലും അവരെ എന്ത് കാണിക്കണ്ട, ഭേദം കാണിക്കണ്ട. അപ്പം വാക്കുകളെ കൊണ്ടും ഭാവനയെ കൊണ്ടും നമ്മൾ എല്ലാവരും ഒരു ചങ്ങലയുടെ ഭാഗങ്ങളാണെന്നുള്ള ബോധത്തോടുകൂടി പെരുമാറുകയാണെങ്കിൽ നമ്മുടെ വാക്കുകൾ ഒരാളെയും വേദനിപ്പിക്കുന്നതാവില്ല. അതാണ് ഭാരതീയ സംസ്കാരം. അപ്പം അദ്വൈതം എന്ന് പറയുന്നത് എവിടെ വരേണ്ടതുള്ളൂ? ഭാവനയിലും വരണം, വാക്കുകളിലും വരണം. എന്നാൽ വ്യവഹാരത്തിൽ നമുക്ക് ഈ ഭേദങ്ങളൊക്കെ ആവശ്യമുണ്ട്. ഇതാണ് നമുക്ക് കാണേണ്ടത്. ഇവിടെ നോക്കൂ, നമുക്ക് കഥയും കൂടി പറയുമ്പോൾ മനസ്സിലാവും നിങ്ങൾക്ക്. ഈ സനൽകുമാരാദി മഹർഷിമാർ വരുമ്പോൾ അവരുടെ അടുത്ത് നിന്ന് വിനയാന്വിതരായിട്ട് ഈ രണ്ടുപേരും പറയുകയാണ്, നോക്കൂ നിങ്ങൾ വസ്ത്രമില്ലാതെ ഇങ്ങോട്ട് വരുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ നിങ്ങളുടെ മഹത്വം ആരാണെന്നുള്ളത്. അപ്പം അതുകൊണ്ട് ഇവിടെ വസ്ത്രമുള്ളവരൊക്കെയാണ് വരാറ്, എന്താണ് നിങ്ങളിങ്ങനെ വരുന്നത് എന്ന് വിനയാന്വിതരായി ചോദിച്ചിരുന്നുവെങ്കിൽ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമായിരുന്നു? ഉണ്ടോ? അപ്പോൾ എവിടെയാ പ്രശ്നങ്ങൾ തുടങ്ങാൻ കാരണം? അവരുടെ പെരുമാറ്റത്തിൽ ഒരു അധികാരത്തിൻ്റെയും അഹങ്കാരത്തിൻ്റെയും ഒക്കെ രൂപം വന്നു അല്ലേ, അപ്പോഴാണ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നത്. ഇതൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാലല്ലോ എല്ലാ വ്യക്തികളുടെയും ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് പ്രധാന കാരണം അവരുടെ മറ്റുള്ളവരോടുള്ള പെരുമാറ്റം തന്നെയാണ്. അത് നല്ലവണ്ണം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടൊക്കെ കൊണ്ടു നടന്നു കഴിഞ്ഞാൽ ഒരുവിധം പ്രശ്നങ്ങളൊക്കെ നമുക്ക് തന്നെ കറക്റ്റ് ചെയ്തെടുക്കാൻ സാധിക്കുന്നു വരികയാണ്. അത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ പരിശീലിപ്പിച്ചെടുത്തുകൊണ്ട് നമ്മൾ മനസ്സിനെ അഭ്യസിച്ചെടുക്കണം. എന്നാൽ പിന്നെ ജീവിതത്തിൽ നമുക്ക് ഉയരാൻ സാധിക്കും. ഏതായാലും അവർക്ക് രണ്ടുപേർക്കും ശാപം കിട്ടി. അവരാണ് താഴ്ന്ന് ആരായി മാറിയത്? ഹിരണ്യാക്ഷനും ഹിരണ്യകശ്യപും. ഇന്നലെ നമ്മളത് പറഞ്ഞു നിർത്തി. അതിനുശേഷം ഇവർ രണ്ടുപേരും അതിഥിയുടെ മക്കളായിട്ട്
നൂറ് വർഷക്കാലം അമ്മ പറഞ്ഞല്ലോ ഞാൻ ഗർഭപാത്രത്തിൽ ചുമന്നൂന്ന്, ലോകത്തിൽ ആരും ഇങ്ങനെ ചുമന്നിട്ടുണ്ടാവില്ല. ഏതായാലും അതിനുശേഷം ഇവർ രണ്ടുപേരും അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വരികയാണ്. ആദ്യം തന്നെ പുറത്തു വന്നത് ഹിരണ്യാക്ഷനാണെങ്കിലും ഹിരണ്യകശിപുവാണ് ജ്യേഷ്ഠനായിട്ടുള്ളത്. അതെങ്ങനെയാണത്? ഭാഗവതം പറയുന്നു, പ്രജാപതിർനാമതയോരകാർഷിൽ യപ്രാസ്വദേഹാൽ യമയോരജായത തം വൈ ഹിരണ്യകശിപും വിദു പ്രജാം യം തം ഹിരണ്യാക്ഷമസൂദസാഗ്രജാം. അച്ഛൻ്റെ ശരീരത്തിൽ നിന്ന് ബീജത്തിൽ ആദ്യം ഗർഭപാത്രത്തിലേക്ക് വീണത് ഹിരണ്യകശിപുവാണ് അത്രേ. അപ്പോൾ വലിയൊരു അത്ഭുതം തന്നെയല്ലേ? ഗർഭപാത്രത്തിലേക്ക് വീഴുന്നവനാണ് സീനിയർ മോസ്റ്റ്. ഇന്നിപ്പോൾ ആർക്കറിയാം എന്താ വീണത് എന്നുള്ളത്? അത് ആണാണോ പെണ്ണാണോ എന്ന് പോലും അറിയാത്ത കാലമാണ് ഇന്ന്. ഏതായാലും ആദ്യം വീണ കുട്ടി ഹിരണ്യകശിപും, എന്നാൽ ഗർഭപാത്രത്തിൽ നിന്ന് ആദ്യം പുറത്തു വന്നവൻ അനുജനാണ്. പക്ഷേ പുറത്തു വന്നവൻ അനുജൻ, അകത്തുള്ളവൻ ദേശൻ. നമ്മൾ സാധാരണ എങ്ങനെയാ പറയുക? ആദ്യം വരുന്നവൻ ജ്യേഷ്ഠനും പിന്നെ വരുന്നവൻ അനുജനാണ്. ഇവിടെ നേരെ വിപരീതമാണ്. ആദ്യം അനുജനാണ് വന്നത്, പിന്നെ ജ്യേഷ്ഠനാണ് വന്നത്. ഓ, എങ്ങനെയൊക്കെയാണ് അവർ കണ്ടത് നമുക്ക് പറയാൻ പറ്റില്ലേ? ഏതായാലും ചക്രേ ഹിരണ്യകശിപുർദ്ധോഭ്യം ബ്രഹ്മപരേണജ വശേ സപാലം ലോകം ത്രീനോക്കൂതം മൃത്യുരുദ്ധൃതാം. അതിൽ ഹിരണ്യകശിപു കഠിനമായ തപസ് ചെയ്തിട്ട്, ഇതൊക്കെ നമ്മൾ വായിക്കുമ്പോണ്ടല്ലോ, ഇന്നൊക്കെയാണെങ്കിൽ സ്കാൻ ചെയ്ത് ഇങ്ങനത്തെ ടൈപ്പുകളാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അബോർഷൻ ചെയ്ത് കളഞ്ഞിട്ടുണ്ടാവും. അന്നൊന്നും പിന്നെ അങ്ങനത്തെ സംവിധാനങ്ങളില്ലാണ്ട് ഇല്ലാത്തതുകൊണ്ടായിരിക്കാം വന്നത്. ഏതായാലും അങ്ങനെയുള്ള ആ ഹിരണ്യകശിപു കഠിനമായ തപസ് ചെയ്തിട്ട് ഗംഭീരങ്ങളായിട്ടുള്ള വരങ്ങളൊക്കെ വാങ്ങിച്ച് മൃത്യുദേവതയെ പോലും പേടിപ്പിച്ച് കളഞ്ഞു എന്നാണ്. എന്നാൽ ഹിരണ്യാക്ഷനോ അനുജസ്തസ്യ ഹിരണ്യാക്ഷോ അനുജസ്തസ്യ പ്രിയ പ്രീതികൃതന്നഹം ഗദാപാണി ദിവം യാതോ യുത്സൽ മൃഗയന്ത്രണം. അവൻ അവിടെ നിന്ന് ഗദാപാണിയായിക്കൊണ്ട് അവനും കുറേ ശക്തികളൊക്കെ ആർജിച്ചുകൊണ്ട് ദേവന്മാരെടുത്തി എന്നിട്ട് വെല്ലുവിളിച്ചു അവരൊക്കെ. ദേവന്മാരവനെ കണ്ടപ്പോൾ പേടിച്ച് ഭയഭീതരായിക്കൊണ്ട് അവൻ്റെ കാൽക്കൽ വീണ് ശരണം പറഞ്ഞുകൊണ്ട് പറഞ്ഞു, ഞങ്ങളെ ഉപദ്രവിക്കരുതെന്ന്. അവർ ചിലരൊക്കെ അവിടുന്ന് ഓടിപ്പോയി. സവൈ തിരോഹിതൻ ദൃഷ്ട മഹസാ സ്വേന ദൈത്യരാൾ സ ഇന്ദ്രാൻ ദേവഗണാൻ ക്ഷീപാൻ അപശ്യൻ വെനതൽ ബ്രശം. നോക്കണേ, ഇന്ദ്രാദി ദേവന്മാരൊക്കെ എത്രയോ ശക്തന്മാരായിട്ടും ഈ ഹിരണ്യാക്ഷനെ ഫേസ് ചെയ്യാൻ അവർക്കൊന്നും സാധിച്ചില്ല. അപ്പോൾ ഇതൊക്കെ ഈ കഥകളൊക്കെ നോക്കുമ്പോണ്ടല്ലോ, ആസുരിക ശക്തിക്ക് പലപ്പോഴും ദൈവിക ശക്തിയേക്കാൾ ശക്തി കൂടും. ഇന്ന് നമ്മൾ ലോകത്തിൽ നോക്കുമ്പോൾ കാണാൻ നമുക്ക് സാധിക്കുന്നു അത് അല്ലേ? ഈ കുറച്ച് ആളുകളാണല്ലോ ഈ ടെററിസ്റ്റൊക്കെ ചെയ്യുന്നത്, പക്ഷെ അവർക്ക് നോക്കും എത്ര ശക്തിയുണ്ട് എന്നുള്ളത്. നാളെ എറണാകുളത്ത് ബോംബ് വെക്കുന്നു പറഞ്ഞാൽ നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങും? പിന്നെ വെക്കുന്ന പറയുന്നവന്ന് ഒന്നോ രണ്ടോ മൂന്നോ ആളുകളെ ഉണ്ടാവുള്ളൂ, പക്ഷേ മറ്റുള്ളവരെക്കാൾ ശക്തി അവർക്കുണ്ട്. അതെന്താ ഈ വ്യത്യാസം? അവരും നമ്മളും തമ്മിലുള്ള വ്യത്യാസം, അവർ പറഞ്ഞത് പ്രവർത്തിക്കും, നമ്മൾ പറഞ്ഞത് പ്രവർത്തിക്കില്ല. അത്രയും വ്യത്യാസമുള്ളൂ. അവർക്ക് വെക്കും എന്ന് പറഞ്ഞാൽ അവർ വെച്ചിരിക്കും. അത്ര ക്ലിയറാണ്, ക്ലാരിറ്റി ഉണ്ട് അവർക്ക്. അവരത്ര ഡിഫൈൻഡ് ആണ് അതിൽ ചെയ്യുന്നുള്ള കാര്യത്തിൽ. അതുകൊണ്ടായിരിക്കാം ഈ അസുരന്മാരെ പേടിച്ചു പോയത് അവർ. ഏതായാലും അവൻ അവിടെ നിന്നും നേരെ പോന്നു. പിന്നെ പോകുന്നത് വരുണൻ്റെ ലോകത്തിലേക്കാണ്. വരുണൻ്റെ അടുത്ത് ചെന്നിട്ട് വെള്ളത്തിൽ കളിച്ചു എന്നൊക്കെയാണ്. വരുണൻ്റെ ലോകത്തിൽ ചെന്നിട്ട് വരുണനുമായി ഗതായുദ്ധത്തിന് പുറപ്പെട്ട വരുണൻ പറഞ്ഞു, എൻ്റെ നേരെ അടുക്കല സുഹൃത്തേ എന്ന്, എനിക്ക് നിന്നെന്ന് നേരിടാനുള്ള ശക്തിയും കഴിവൊന്നുമില്ല എന്ന്. പിന്നെ ആരാണ് നിനക്ക് പറ്റിയ ഒരാളെ ഞാൻ പറഞ്ഞു തരാന്ന്. അതാരാണ്? പശ്യാമി നാന്യം പുരുഷാൽ പുരാതനൽ യസ് സംയുഗേത്വം രണമാർഗ ഗോവിതം ആരാധയിഷ്യ സുരക്ഷഭേഹിതം മനസ്സിനോയം ഗ്രണദേ ഭവാദൃശ അന്യം പുരുഷാൽ പുരാതനൽ.